Good evening all. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ കണ്ടത് പല ഷേപ്സിന്റെ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യാനുള്ള ഡെറിവേഷൻസ് ആയിരുന്നു. ഇനി നമുക്ക് ശരിക്കും എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസിലേക്ക് വരുമ്പോൾ എന്താ അങ്ങനെയുള്ള കറക്റ്റ് റെക്ടാംഗുലർ ട്രയാംഗിൾ അല്ലെങ്കിൽ സെമി സർക്കിൾ അതൊന്നും ആയിരിക്കില്ല നമ്മൾ അവിടെ ഡീൽ ചെയ്യുന്ന ഷേപ്സ്. അവിടെ ചിലപ്പോൾ എന്താ കോമ്പസിറ്റ് ആയിട്ടുള്ള ഷേപ്സ് വരാം, റെക്ടാംഗിളും ട്രയാംഗിളും ഒക്കെ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ പല റെക്ടാംഗിൾസ് ചേർന്ന് പല ഷേപ്പുകളായിരിക്കും നമുക്ക് ശരിക്കും ഡീൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ സെൻട്രോയിഡ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ഇതുവരെ പഠിച്ച ഡെറിവേഷൻസ് അല്ലെങ്കിൽ ഓരോ ഷേപ്പിന്റെയും ഡെറിവേഷൻസ് സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ ഡെറിവേഷൻസ് നമ്മൾ പഠിച്ചു. ഓരോന്നിന്റെയും സെൻട്രോയിഡ് എവിടെയാണെന്ന് നമുക്കറിയാം. അപ്പൊ ആ ഡേറ്റ വെച്ചിട്ട് നമ്മൾ കോമ്പസിറ്റ് ഷേപ്സ് വന്നാല് പല റെക്ടാംഗിൾസ് ചേർന്നിരിക്കുന്നത് അല്ലെങ്കിൽ റെക്ടാംഗിളും ട്രയാംഗിളും ചേർന്നത് റെക്ടാംഗിളും സെമി സർക്കിളും അങ്ങനെ പലത് മിക്സ് ചെയ്ത് കോമ്പസിറ്റ് ആയിട്ടുള്ള ഷേപ്സ് വന്നാൽ അതിന്റെ സെൻട്രോയിഡ് എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാം, അതാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അതിന് ഡെറിവേഷൻസ് ഒന്നും പഠിക്കാനില്ല, നമ്മളൊക്കെ ഓൾറെഡി അറിയാവുന്ന ഇക്വേഷൻസ് അല്ലെങ്കിൽ ഓരോ ഷേപ്പിന്റെയും സെൻട്രോയിഡ് നമുക്കറിയാം, അത് വെച്ച് നമ്മൾ ചെയ്താൽ മതി. അതിന് പ്രത്യേകിച്ച് ഡെറിവേഷൻസ് ഒന്നും പഠിക്കാനില്ല. അപ്പൊ അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പ്രോബ്ലം ആണ് ചെയ്യാനുള്ളത്. ജസ്റ്റ് വേണ്ട കാര്യങ്ങളൊന്ന് പറയാം. നമുക്ക് കോമ്പസിറ്റ് ഏരിയാസ് വന്നു കഴിയുമ്പോൾ നമ്മൾ ചെയ്യുക ആ ഓരോ കോമ്പസിറ്റ് ഏരിയയും നമ്മൾ പറഞ്ഞു റെക്ടാംഗിളും ട്രയാംഗിളും ഒക്കെ ചേർന്നിട്ടുള്ള കോമ്പസിറ്റ് ഏരിയ ആയിരിക്കും. അപ്പൊ അതിൽ ഓരോന്നും നമുക്ക് സെൻട്രോയിഡ് അറിയാവുന്ന ഓരോ ഷേപ്സ് കാണും അതിനുള്ളിൽ അല്ലേ. റെക്ടാംഗിളും ട്രയാംഗിളും സെമി സർക്കിളും ഒക്കെ ചേർന്ന് ചേർന്നിരിക്കുമ്പോൾ അതിൽ ഓരോന്നായിട്ടാണെങ്കിൽ നമുക്ക് അതിന്റെ സെൻട്രോയിഡ് അറിയാം. അപ്പൊ അങ്ങനെ സെൻട്രോയിഡ് അറിയാവുന്ന അല്ലെങ്കിൽ അതിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ അറിയാം. റെക്ടാംഗിൾ ആണെങ്കിലും സെമി സർക്കിൾ ഒക്കെ ആണെങ്കിലും നമുക്ക് അതിന്റെ ഏരിയക്കുള്ള ഇക്വേഷൻ അറിയാം. അപ്പൊ അങ്ങനെ നമുക്ക് ഡേറ്റാസ് അറിയാവുന്ന ഓരോ ചെറിയ ഷേപ്പായിട്ട് നമ്മൾ ആദ്യം അതിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. കോമ്പസിറ്റ് ഏരിയ വരുമ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള ഓരോ ഷേപ്പായിട്ട് അതിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ ചെയ്യും. അപ്പൊ അതിനാദ്യം നമുക്ക് രണ്ട് ഇക്വേഷൻ എക്സ് ബാർ വൈ ബാർ ആണ് നമ്മുടെ സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ്സ്. അത് കാണാനുള്ള രണ്ട് ഇക്വേഷൻസ് നമുക്ക് ഓൾറെഡി അറിയാം. എക്സ് ബാർ ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ഡി എ ഡിവൈഡ് ബൈ ഇന്റഗ്രൽ ഡി എ, അതുപോലെ തന്നെ വൈ ബാർ ഈക്വൽ ടു ഇന്റഗ്രൽ വൈ ഡി എ ഡിവൈഡ് ബൈ ഇന്റഗ്രൽ ഡി എ. രണ്ട് ഇക്വേഷൻ നമുക്കറിയാം. അപ്പൊ അതിനൊരു ചെറിയ ഒരു ചേഞ്ച് ഇവിടെ വരുത്തുവാണ്. നമ്മൾ പറഞ്ഞു പലതായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് പല ഷേപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ ഒന്നും കൂടി എന്താ യൂസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് മാറ്റുന്നുള്ളു ഈ സെയിം ഇക്വേഷൻ തന്നെയാണ്. അതിനൊന്നും കൂടി ഒരു ചെറുതായിട്ട് ഫോം ഒന്ന് മാറ്റുന്നു എന്ന് മാത്രം. ഇവിടെ നോക്കിക്കോ, എക്സ് ബാർ ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ ഇന്റഗ്രൽ എക്സ് ഡി എ ഡിവൈഡ് ബൈ ഇന്റഗ്രൽ ഡി എ അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ഇൻറ്റു എ ഡിവൈഡ് ബൈ ഇന്റഗ്രൽ എ. എന്താ ഇവിടെ വന്ന മാറ്റം? ഈ ഡി എ എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മൾ ആ ഒരു ഷേപ്പിൽ കൺസിഡർ ചെയ്തിരിക്കുന്ന ആ ഒരു ചെറിയ എലമെന്റൽ ഏരിയ, ആ ഒരു എലമെന്റൽ പോർഷന്റെ ഏരിയ ആയിരുന്നു ഡി എ. ആ ഡി എക്ക് പകരം നമ്മൾ സ്മോൾ ലെറ്റർ എ കൊടുത്തു. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു ചെറിയ നമ്മളവിടെ എന്താ കുറെ സ്ട്രിപ്പൊക്കെ കൺസിഡർ ചെയ്തു. ആ ഒരു സ്ട്രിപ്പിന്റെ ഏരിയയെ നമ്മൾ സ്മോൾ ലെറ്റർ എ വെച്ച് ഡിനോട്ട് ചെയ്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതേ ഉള്ളൂ ചേഞ്ച് അല്ലേ. അടുത്ത ഇക്വേഷനിലേക്ക് നോക്കിക്കോ, ഇന്റഗ്രൽ എക്സ് ഇൻറ്റു എ അല്ലെങ്കിൽ ഇന്റഗ്രൽ എക്സ് എ എന്ന് പറഞ്ഞാൽ എന്താ സമ്മേഷൻ ഓഫ് എ എക്സ് അല്ലേ. എത്ര ചെറിയ ചെറിയ ഏരിയ ഇൻറ്റു അതിന്റെ എക്സ് ഡിസ്റ്റൻസ്. അപ്പോൾ ഫസ്റ്റ് വണ്ണിന്റെ ഏരിയ ഇൻറ്റു അതിലേക്കുള്ള ഡിസ്റ്റൻസ് അങ്ങനെ ഓരോന്നിന്റെ സമ്മേഷനെയാണ് നമ്മൾ ഇന്റഗ്രൽ ഇന്റഗ്രൽ എന്ന് പറയുന്നത് തന്നെ സമ്മേഷൻ തന്നെയാണ്. അപ്പോൾ അതിന് സമ്മേഷൻ എ എക്സ് ഡിവൈഡ് ബൈ സമ്മേഷൻ എ, ചെറിയ ചെറിയ ഏരിയകളെല്ലാം കൂടി സം ചെയ്യുന്നത് അത് തന്നെയാണല്ലോ ഇന്റഗ്രലെ ടോട്ടൽ ഏരിയ. അപ്പോൾ അത് ഈ ഫോമിലാക്കി, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ സമ്മേഷൻ എ എക്സ് എന്ന് വെച്ചാൽ എന്താ സമ്മേഷൻ ഓഫ് എ വൺ എക്സ് വൺ പ്ലസ് എ ടു എക്സ് ടു പ്ലസ് അപ് ടു എ എൻ എക്സ് എൻ എക്സ് എൻ അല്ലേ. ആ ഇക്വേഷൻ ദ ഇന്റഗ്രൽ എക്സ് ഡി എ ഡിവൈഡ് ബൈ ഇന്റഗ്രൽ ഡി എ ദ ഈ ഒരു ഫോമിലേക്ക് മാറ്റി എഴുതി. എന്തിനാ? നമ്മൾ പറഞ്ഞു കോമ്പസിറ്റ് ഏരിയയാണ് നമ്മൾ ഇനി കൺസിഡർ ചെയ്യാൻ പോകുന്നത്. കോമ്പസിറ്റ് ഏരിയയുടെ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യുമ്പോൾ അതിനുള്ളിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച ഷേപ്സ് പലത് ചേർന്നിട്ടുള്ള കോമ്പസിറ്റ് സെക്ഷൻ ആയിരിക്കും നമുക്ക് തരിക. അപ്പൊ അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. നമുക്ക് അറിയാവുന്ന സെൻട്രോയിഡിന്റെ ഇക്വേഷനും ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും നമുക്ക് അറിയാവുന്ന ഷേപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഒന്നിലധികം ഷേപ്സ് ചേർന്നിട്ടുള്ള കോമ്പസിറ്റ് ഏരിയ ആയിരിക്കും. അപ്പൊ ഓരോന്നിന്റെയും ഏരിയ ഇൻറ്റു അതിന്റെ എക്സ്. പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആകും. പല പല ഷേപ്പ് ഉണ്ട്. ഈ എ എൻ എക്സ് എൻ എന്ന് പറയുന്നത് എത്ര ഷേപ്സ് അതിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പലതിന്റെ ഉണ്ട്. അപ്പൊ ഓരോന്നിന്റെ വെച്ചാൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ഇക്വേഷനിലേക്ക് മാറ്റിയത്. അപ്പൊ ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ എക്സ് ബാറിന്റെ ഇക്വേഷൻ എക്സ് ബാർ ഈക്വൽ ടു എ വൺ എക്സ് വൺ പ്ലസ് എ ടു എക്സ് ടു പ്ലസ് എക്സെട്ര ഡിവൈഡ് ബൈ എ വൺ പ്ലസ് എ ടു പ്ലസ് എ ത്രീ. ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. സിമിലർലി വൈ ബാർ വിൽ ബി ഈക്വൽ ടു എ വൺ വൈ വൺ പ്ലസ് എ ടു വൈ ടു ഡിവൈഡ് ബൈ എ വൺ പ്ലസ് എ ടു പ്ലസ് എത്ര ഷേപ്സ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇതായിരിക്കും ഇനിയുള്ള എക്സ് ബാറിനും വൈ ബാറിനും നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വയ്ക്കാം.
composite area de centroid locate cheyan povanare problem cheyan povanare first problem first question locate the centroid of the given figure ivide oru t section namukku thannittunde t section thannittunde adinte dimensions thannittunde ഇതിന്റെ ഫ്ലാഞ്ച് ഇത് ഫ്ലാഞ്ചും വെബും നമുക്കറിയാം ഈ ഒരു ഹൊറിസോണ്ടൽ പോർഷൻ ആണ് ടി സെക്ഷന്റെ ഫ്ലാഞ്ച് എന്ന് പറയുന്നത് ഈ വെർട്ടിക്കൽ പോർഷൻ വെബ് അപ്പോൾ ഫ്ലാഞ്ചിന്റെ വിഡ്ത് എന്ന് പറയുന്നത് ഈ ഒരു ഹൊറിസോണ്ടൽ വിഡ്ത് 120 mm ഫ്ലാഞ്ചിന്റെ ഡെപ്ത് 10 mm ഈ വെബിന്റെ ഡെപ്ത് 60 mm അതിന്റെ വിഡ്ത് 10 mm അങ്ങനെയുള്ള ഒരു ടി സെക്ഷൻ ആണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഈ ടി സെക്ഷന്റെ സെൻട്രോയിഡ് Locate the centroid of the given figure with respect to the given axis. With respect to given axis. This question is reference axis. This is the reference axis. ലെഫ്റ്റ് എൻഡിൽ ഈ ഫ്ലാഞ്ചിന്റെയും ഏറ്റവും അറ്റത്തോടെ പോകുന്ന വെർട്ടിക്കൽ ആക്സിസ് ആണ് റെഫറൻസ് ആയിട്ട് ഇവിടെ തന്നിരിക്കുന്നത് റെഫറൻസ് വൈ ആക്സിസ് അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ഫിഗർ തന്നിട്ടുണ്ട് ഒരു ടി സെക്ഷൻ അതിന്റെ ഡയമെൻഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് രണ്ട് റെഫറൻസ് ആക്സിസും തന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞു കോമ്പസിറ്റ് ഏരിയയുടെ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക ഈ ഒരു ഇങ്ങനെ ഒരു ടി സെക്ഷൻ തന്നാൽ ഇതിന്റെ എവിടെയാണ് നമുക്ക് സെൻട്രോയിഡ് നമുക്ക് അറിയില്ല പക്ഷെ നമ്മൾ പറഞ്ഞു എന്താ അതുകൊണ്ടാണ് ഇനിഷ്യലി പറഞ്ഞത് നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് സെൻട്രോയിഡ് അറിയാവുന്ന എത്ര ഷേപ്സ് ആയിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാവോ അത്രയും ചെയ്തിട്ട് ആ ഓരോന്നിന്റെയും ഇൻഡിവിജ്വൽ എടുത്ത് നമ്മൾ ചെയ്യും അതുകൊണ്ടാണ് ഇക്വേഷൻ ഒക്കെ നമ്മൾ മാറ്റി ഇപ്പൊ നമ്മുടെ ഇക്വേഷൻ എക്സ് ബാർ ഈക്വൽ ടു എവൺ എക്സ് വൺ പ്ലസ് എ ടു എക്സ് ടു ഡിവൈഡ് ബൈ എവൺ പ്ലസ് എ ടു ഇക്വേഷൻ മാറ്റി അപ്പൊ ഇവിടെ നമ്മൾ നോക്കുക നമുക്ക് ഈ ഒരു ടി സെക്ഷനെ നമുക്ക് പല റെക്ടാംഗിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ ഇവിടുന്ന് ഇപ്പൊ പെട്ടെന്ന് നോക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം ഇവിടുന്ന് മുകളിലേക്ക് എടുത്തു ഇങ്ങനെ ഒരു ലൈൻ വരച്ച ഇതൊരു റെക്ടാംഗിൾ ആക്കി ബാക്കി ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് മൂന്നായിട്ട് വരും അതേ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നത് ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ എന്താ ദാ ഇവിടെ ഇങ്ങനെ ഒരു റെക്ടാംഗിൾ ഉണ്ട് 120 by 10 ഒരു റെക്ടാംഗിൾ ഇവിടെ ഉണ്ട് താഴെ 60 by 10 ഒരു റെക്ടാംഗിൾ രണ്ടെണ്ണമായിട്ട് നമുക്ക് ഇവിടെ കളയാം അപ്പൊ ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാം ഏറ്റവും കുറച്ച് ചെയ്യുന്നതാണല്ലോ നമുക്ക് ഏറ്റവും എളുപ്പം ഇത് ഫസ്റ്റ് വൺ ഇത് സെക്കൻഡ് ദാ ഇവിടെ ഒരു ലൈൻ വരച്ചപ്പോ ഇത് രണ്ട് റെക്ടാംഗിൾ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു ഒരു കോമ്പസിറ്റ് ഏരിയ കിട്ടിയാൽ നമുക്ക് അതിന് സെൻട്രോയിഡും ഏരിയയുടെ ഇക്വേഷൻ അറിയാം അല്ലെങ്കിൽ ഇതിന്റെ ബ്രെഡ്ത്ത് ചെയ്താൽ മതി രണ്ട് റെക്ടാംഗിൾ ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അപ്പോൾ സെൻട്രോയിഡും ഏരിയയുടെ ഇക്വേഷനും അറിയാവുന്ന ഷേപ്പ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുക ഫസ്റ്റ് അപ്പൊ അത് രണ്ടും നമ്മൾ ചെയ്തു ഇനി അടുത്തത് നമ്മളൊരു ടേബിൾ വരച്ചിട്ടാണ് ഇതിന്റെ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത് ഇതാ ഇങ്ങനെ വരും ടേബിള് ടേബിളിലെ ഹെഡിങ്സ് നോക്കിക്കൊള്ളുക ഫസ്റ്റ് കോളം കമ്പോണന്റ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എത്ര കമ്പോണന്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു ഏതൊക്കെ അപ്പൊ നമ്മൾ നോക്കി എന്താ ഇവിടെ ഒരു റെക്ടാംഗിൾ വൺ ഉണ്ട് റെക്ടാംഗിൾ ടു ഉണ്ട് അപ്പൊ അതാ ഇവിടെ അതാ വരിക റെക്ടാംഗിൾ വൺ റെക്ടാംഗിൾ ടു രണ്ട് കമ്പോണൻസ് ആ ഉള്ളത് സെക്കൻഡ് കോളത്തിൽ എഴുതുക എ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ എടുക്കുന്ന നമ്മൾ ഡി എക്ക് പകരം ആയിരുന്ന സ്മോൾ ട്രൈ കൊടുത്തത് അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു പോർഷന്റെ ചെറിയ പോർഷന്റെ ഏരിയ ഇവിടെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു ആ രണ്ട് റെക്ടാംഗിൾസ് ആണ് കമ്പോണൻസ് ഉള്ളത് രണ്ടിന്റെയും ഏരിയയുടെ കോളമാണ് അടുത്തത് ഏരിയ എഴുതണം എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുക നമ്മുടെ ഇക്വേഷനകത്ത് എ വൺ എക്സ് വൺ പ്ലസ് അതിനകത്ത് അല്ലെങ്കിൽ ഇന്റഗ്രൽ എക്സ് ഡി എ ഡിവൈഡ് ബൈ ഡി എ അതിനകത്ത് എക്സ് എന്തായിരുന്നു നമുക്ക് തന്നിരിക്കുന്ന റെഫറൻസ് ആക്സിൽ നിന്ന് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന സ്ട്രിപ്പിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു അപ്പൊ ഇവിടുത്തെ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന റെഫറൻസ് ആക്സിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്ന സ്ട്രിപ്പ് അല്ല ഇവിടെ ഓരോ ഷേപ്പ് ആ ഓരോ ഷേപ്പിന്റെയും സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ അറിയാം നമ്മൾ സെൻട്രോയിഡ് അറിയാവുന്ന ഷേപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് അപ്പൊ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ് റെഫറൻസ് വൈ ആക്സിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഷേപ്പിന്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് എന്ന് പറയുന്നത് വൈ എന്ന് പറഞ്ഞാലോ നമ്മൾ തന്നിരിക്കുന്ന റെഫറൻസ് എക്സ് ആക്സിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു ഷേപ്പിന്റെ 1, 2, 3 എത്രയുണ്ടോ അത് നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക അപ്പൊ ഓരോന്നിന്റെയും ചെയ്യുമ്പോൾ അതിന്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് അതിനാണ് വൈ എന്ന് പറയാം എ എക്സ് എന്ന് പറയുമ്പോൾ ഏരിയ ഇൻറ്റു എക്സ് ഡിസ്റ്റൻസ് എ വൈ എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു വൈ അത് നമുക്കിനി ചെയ്യാം ഫസ്റ്റ് ഇയർ ഒന്നും ചെയ്ത് നോക്കാം അപ്പൊ നമുക്കൊരു ടി സെക്ഷൻ ഉണ്ട് നമ്മൾ ആ ടി സെക്ഷൻ രണ്ട് റെക്ടാംഗിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തു റെക്ടാംഗിൾ വൺ റെക്ടാംഗിൾ ടു അതായത് കമ്പോണന്റിന്റെ കോളത്തിൽ എഴുതി ഏരിയ ഫസ്റ്റ് റെക്ടാംഗിൾ എടുത്തു ഈ ഫസ്റ്റ് റെക്ടാംഗിളിന്റെ ഏരിയ എന്ത് വരും 120 × 10 ഈക്വൽ ടു 1200 mm² അതാണ് ഇതിന്റെ ഏരിയ
x എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത് റെഫറൻസ് y ആക്സിസ് ഇന്ന് ഈ എടുത്തിരിക്കുന്ന റെക്ടാംഗിളിന്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് ഈ റെക്ടാംഗിളിന്റെ സെൻട്രോയിഡ് എവിടെ വരും നമുക്ക് റെക്ടാംഗിളിന്റെ സെൻട്രോയിഡ് അറിയാം റെക്ടാംഗിളിന്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞത് b by 2 d by 2 ലായിരിക്കും ഈ വിഡ്ത്തിന്റെ ഹാഫ് ലായിരിക്കും മിഡ് പോയിന്റ് ലായിരിക്കും അല്ലേ സെൻട്രലിൽ ആയിരിക്കും അപ്പോൾ ഈ ഒരു ലൈനിലാണ് ഇതിന്റെ സെൻട്രോയിഡ് നിൽക്കുക അപ്പോൾ ഈ റെഫറൻസ് y ആക്സിസ് ഇന്ന് അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്താ ഈ 120 യുടെ ഹാഫ് ഈ ഒരു റെക്ടാംഗിളിലെ 120 by 10 ഈ ഫ്ലാഞ്ച് ഉണ്ടല്ലോ ഈ ഫ്ലാഞ്ചിന്റെ സെൻട്രോയിഡ് ഈ സെൻട്രലിൽ ആയിരിക്കും y ആക്സിസ് ഇന്ന് അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് റെക്ടാംഗിൾ 1 ന്റെ x എന്ന് പറഞ്ഞാൽ 120 by 2 that is equal to 60 അടുത്തത് y ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റെഫറൻസ് x ആക്സിസ് ഇന്ന് നമ്മൾ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്ന ഷേപ്പ് ഈ ഒരു റെക്ടാംഗിൾ അതിന്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഈ ഒരു റെക്ടാംഗിളിലെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ d by 2 ഡെപ്തിന്റെ ഹാഫിലാണ് അപ്പോൾ 10 by 2 എന്ന് നമ്മൾ അങ്ങനെ ഇവിടെ എഴുതും അല്ലേ ഇതിന്റെ y ആദ്യത്തെ റെക്ടാംഗിളിൽ y 10 by 2 പക്ഷെ 10 by 2 ആണോ അല്ല നമ്മൾ എഴുതേണ്ടത് റെഫറൻസ് x ആക്സിസ് ഇന്ന് ഈ സെൻട്രോയിഡ് വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എഴുതേണ്ടത് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് അത് കറക്റ്റ് ആയിട്ട് നോക്കണം അപ്പൊ എന്ത് വരും ഈ പോയിന്റ് വരെ ഇത് 60 ഉണ്ട് വെബിന്റെ ഹൈറ്റ് 60 ഉണ്ട് പ്ലസ് ഈ 10 by 2 അതല്ലേ വരും ഇതിന്റെ സെൻട്രോയിഡിൽ നിന്ന് റെഫറൻസ് x ആക്സിസ് വരെയുള്ള വെർട്ടിക്കൽ ഡെപ്ത് അപ്പൊ എന്ത് വരും 60 പ്ലസ് 10 by 2 അതുകൊണ്ടാണ് നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു എന്താ നമ്മൾ ഒരു റെക്ടാംഗിളിലെ സെൻട്രോയിഡ് കണ്ടുപിടിച്ചപ്പോൾ അത് ഇതെന്ന് പറയുന്നത് d by 2 ആണ് ബോട്ടത്തിലാണ് ആക്സിസ് എങ്കിൽ സെൻട്രോയിഡ് ശരിയാ d by 2 ഉള്ളൂ പക്ഷെ ആക്സിസ് ഇത്രയും കൂടി താഴെയായിരുന്നെങ്കിലോ നമ്മൾ ഈ ഡിസ്റ്റൻസ് a ആണെങ്കിൽ a പ്ലസ് d by 2 എന്ന് എഴുതണം ഇവിടെ ഇത് തന്നെയാണ് ഇതിന്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ഈ സെൻറ്ററിലാണ് അതിന്റെ ബോട്ടത്തിൽ നിന്ന് ഇവിടെ വരെ 5a ഉള്ളൂ അല്ലെ 10 by 2 ഉള്ളൂ പക്ഷെ റെഫറൻസ് ആക്സിസ് എവിടെയാണ് ഏറ്റവും താഴെ അപ്പൊ അവിടെ വരെയുള്ള ഈ 60 കൂടി ആഡ് ചെയ്യണം അതിന്റെ y കിട്ടാൻ അപ്പൊ 60 പ്ലസ് 10 by 2 ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു 65 ഇനി രണ്ടാമത്തെ റെക്ടാംഗിൾ കൺസിഡർ ചെയ്തു രണ്ടാമത്തെ റെക്ടാംഗിൾ എടുക്കുമ്പോൾ നോക്കുകയെ അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 10 mm അതിന്റെ സെൻട്രോയിഡ് എവിടെയായിരിക്കും ഈ 10-ന്റെ സെൻട്രൽ അല്ലേ ബി ബൈ ടു ഡി ബൈ ടു ആണ് റെക്ടാംഗിളിന്റെ സെൻട്രോയിഡ് അപ്പൊ ബി ബൈ വിഡ്ത്തിന്റെ സെൻട്രലാണ് നമുക്ക് വേണ്ടത് റെഫറൻസ് വൈ ആക്സിസ് ചെയ്യുന്ന സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് അല്ലാതെ ഇതിന്റെ മാത്രം ഈ ഒരു സെൻട്രോയിഡ് 10 by 2 5 അല്ല നമുക്ക് വേണ്ടത് ഈ റെഫറൻസ് ആക്സസ് ചെയ്യുന്ന അവിടെ വരെയുള്ളത് വേണം അതെന്ന് പറയുന്നത് ഈ 120 ഹാഫ് തന്നെയല്ലേ ഫിഗർ നോക്കിയാൽ നമുക്കറിയാം അത് 120 ഹാഫ് തന്നെയാണ് 120 by 2 = 60 ഇവിടെ നമ്മൾ അതിന്റെ ഏരിയ വിട്ടുപോയിട്ടുണ്ട് ഏരിയ എന്ന് പറയുന്നത് എന്ത് വരും 10 × 60 = 600 അതുപോലെ എക്സ് ഡിസ്റ്റൻസ് കിട്ടി വൈ എന്ന് പറഞ്ഞാലോ റെഫറൻസ് എക്സ് ആക്സസ് ചെയ്യുന്ന ഇതിന്റെ സെൻട്രോയിഡ് വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ടോട്ടൽ ഈ റെക്ടാംഗിളിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 60 ആണ് അപ്പൊ ഡെപ്തിന്റെ സെൻട്രലാണ് സോ 60 by 2 = 30 ഇനി നമുക്ക് വേണ്ട കോളംസ് ഇതാ കിടക്കുന്നു എ ഇൻറ്റു എക്സ് 1200 × 60 എത്ര വരും 1200 × 60 = 72,000 എ ഇൻറ്റു വൈ കോളം മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഏരിയയുടെ കോളവും വൈയുടെ കോളവും 1200 × 65 7 8 0 0 അപ്പോൾ തന്നെ രണ്ടാമത്തെ റെക്ടാംഗിളിലെ ഏരിയ ഇൻറ്റു എക്സ് എ എക്സിന്റെ കോളം വരുമ്പോൾ 600 × 60 3 6 0 0 അടുത്തത് എ വൈ 600 × 30 18,000 നമുക്ക് രണ്ട് ഷേപ്പായിട്ടാണ് അല്ലെങ്കിൽ രണ്ട് റെക്ടാംഗിൾ ആയിട്ടാണ് നമ്മൾ നമുക്ക് തന്നിരുന്നത് കോമ്പസിറ്റ് ഏരിയ ടി സെക്ഷനെ ഡിവൈഡ് ചെയ്തത് ആ രണ്ട് ഏരിയയുടെ രണ്ട് ഷേപ്സിന്റെയും ഡേറ്റാസ് നമ്മൾ എഴുതി ഏരിയ കണ്ടുപിടിച്ചു ആ റെഫറൻസ് ആക്സസ് ചെയ്യുന്ന അതിന്റെ സെൻട്രോയിലേക്കുള്ള എക്സ് ഡിസ്റ്റൻസും വൈ ഡിസ്റ്റൻസും കണ്ടുപിടിച്ചു മൾട്ടിപ്ലൈ ചെയ്തു രണ്ടിനെയും ചെയ്തിട്ടുണ്ട് ഓക്കെ അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് നമ്മുടെ എക്സ് ബാറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു എക്സ് ബാർ ഈക്വൽ ടു എ വൺ എക്സ് വൺ പ്ലസ് എ ടു എക്സ് ടു പ്ലസ് ഇവിടെ നമുക്ക് രണ്ട് ഷേപ്പേ ഉള്ളൂ അപ്പൊ എ വൺ എക്സ് വൺ പ്ലസ് എ ടു എക്സ് ടു ഡിവൈഡഡ് ബൈ എ വൺ പ്ലസ് എ ടു അല്ലേ അപ്പോൾ എ വൺ നമുക്ക് എന്താ വേണ്ടേ എ വൺ പ്ലസ് എ ടു വേണം എ വൺ എന്താ 1200 ആദ്യത്തെ ഇന്റീരിയർ രണ്ടാമത്തേത് 600 അപ്പൊ എ വൺ പ്ലസ് എ ടു എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എ അല്ലേ ഈക്വൽ ടു എന്ത് വരും 1800 ഇത് രണ്ടും ആഡ് ചെയ്തു ഇനി നമുക്ക് വേണ്ടത്
a1x1 plus a2x2. a1x1 എന്ന് പറഞ്ഞാൽ എന്താ? അത് ax ന്റെ കോളം ഉണ്ട്. അതിൽ ആദ്യത്തെ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഏരിയ ഇൻടു ഫസ്റ്റിന്റെ x എന്ന് പറയുന്നതാണ് a1x1. അപ്പൊ ഇതാണ് a1x1. ഇതേതാ രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയ ഇൻടു x എന്ന് പറയുന്നത് a2x2. അപ്പൊ ഇതിന്റെ രണ്ടിനെയും കൂടി സം സമ്മേഷൻ ax എന്ത് വരും? അത് രണ്ടും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കണം. 108000. അപ്പൊ ഇതെന്താ സമ്മേഷൻ എ വൈ? ഇത് എ വൺ വൈ വൺ, ഇത് ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഏരിയ ഇൻറ്റു അതിന്റെ വൈ. ഇത് എ ടു വൈ ടു, രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയ, സോറി റെക്ടാങ്കിളിന്റെ ഏരിയ ഇൻറ്റു അതിന്റെ വൈ ഡിസ്റ്റൻസ് എ ടു വൈ ടു. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 96000. പിന്നെ നമ്മുടെ ഇക്വേഷൻ, എക്സ് ബാറിന്റെ ഇക്വേഷൻ ഇതായിരുന്നു എ വൺ എക്സ് വൺ പ്ലസ് എ ടു എക്സ് ടു, അതായത് സമ്മേഷൻ എ എക്സ്. 108000 ഡിവൈഡ് ബൈ എ വൺ പ്ലസ് എ ടു, അതായത് ടോട്ടൽ ഏരിയ 1800 ഈക്വൽ ടു 60. വൈ ബാർ ഈക്വൽ ടു എ വൺ വൈ വൺ പ്ലസ് എ ടു വൈ ടു ഡിവൈഡ് ബൈ എ വൺ പ്ലസ് എ ടു ഈക്വൽ ടു 96000 ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ ഈക്വൽ ടു 53.33. ഇങ്ങനെയാണ് വരിക നമുക്ക് ചെയ്യുമ്പോൾ. അപ്പം എന്ത് വന്നു? ഈ ഒരു ടി സെക്ഷന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് എൻഡിൽ നിന്ന് സെൻട്രോയിലേക്കുള്ള ഡിസ്റ്റൻസ് 60 ആണ്. അപ്പോൾ 60 മാറിയിട്ട് എവിടെയാണ്? അപ്പോൾ ഇതൊന്ന് നോക്കിക്കുകയും നമുക്ക് ആദ്യം തന്ന ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കുകയും ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്കറിയാം ഇതിന് സെൻട്രലിലൂടെ ഒരു ആക്സസ് വരച്ചാൽ ആ ആക്സസിന്റെ രണ്ട് സൈഡിലേക്കും ഈ ഷേപ്പ് സിമെട്രിക്കലാണ്. അപ്പൊ എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു ഫിഗറിന് ഒരു ആക്സസ് ഓഫ് സിമെട്രി ഉണ്ടെങ്കിൽ ആ ആക്സസിലായിരിക്കും അതിന്റെ സെൻട്രോയിഡ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു സെൻട്രലിലൂടെ വരയ്ക്കുമ്പോൾ ഇത് രണ്ട് സൈഡിലേക്ക് സിമെട്രിക്കലാണ്, സോ ഈ ആക്സസിലായിരിക്കും അതിന്റെ സെൻട്രോയിഡ്. അതെന്ന് പറഞ്ഞാൽ ഈ വെർട്ടിക്കൽ ആക്സസ് എത്രയാ? 60 mm മാറിയിട്ട. അപ്പൊ ഇതിന്റെ എക്സ് ബാർ 60 ആയിരിക്കും എന്ന് നമുക്ക് ഇതൊന്നും ചെയ്യാതെ തന്നെ വേണമെങ്കിൽ പറയായിരുന്നു. അതായത് ഒരു ആക്സസ് ഓഫ് സിമെട്രി ഉണ്ടെങ്കിൽ അതിലായിരിക്കും അതിന്റെ സെൻട്രോയിഡ്. ഇവിടെ റെഫറൻസ് ആക്സസ് ഈ അറ്റത്തായതുകൊണ്ട് നമ്മുടെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ 60 ആയിരിക്കും. ഇവിടെ നമുക്ക് ചെയ്തപ്പോഴും 60 തന്നെ കിട്ടി. അതുപോലെ തന്നെ വൈബാർ കിട്ടിയിട്ടുണ്ട്. വൈബാർ നമ്മുടെ റെഫറൻസ് വെച്ചിരുന്നത് ഈ ബോട്ടത്തിലായിരുന്നു എക്സ് ആക്സസ് വെച്ചത്. ഈ ആക്സസിൽ നിന്ന് 53, ഇവിടെ നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് സിമെട്രിക്കൽ ആക്സസ് ഒന്നും വരയ്ക്കാൻ പറ്റില്ല. സോ താഴെന്ന് 53, ഈ വെബ് 60 ആയിരുന്നു, അപ്പോൾ 53 മാറിയിട്ട് ഇവിടെ നിന്ന് 60 മാറിയിട്ടുള്ള ഈ ഒരു പോയിന്റ് ആണ് ഇതിന്റെ സെൻട്രോയിഡ്. ഈ ഡിസ്റ്റൻസ് 60, ഈ ഡിസ്റ്റൻസ് വൈ ബാർ 53.3. ഈ പോയിന്റിലാണ് ഇതിന്റെ സെൻട്രോയിഡ് നമുക്കിവിടെ കിട്ടിയത്. എല്ലാവരും ഇതൊന്ന് ബുക്കിലേക്ക് എഴുതി ഒന്ന് ചെയ്ത് നോക്കുക. കാൽക്കുലേഷൻസ് ഒക്കെ കറക്റ്റ് ആണോ എന്നൊന്നും കൂടി ഒന്ന് ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. Thank you.